നമസ്കാരം. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഒരാഴ്ച പിന്നിടവേ ഇസ്രായേലിന് അപ്രതീക്ഷിത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ ഇസ്രായേലുമായുള്ള കരാർ നടപടികൾ മരവിപ്പിച്ചു എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇറാനുമായി സൗദി അറേബ്യ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണവും ഇസ്രായേലിന്റെ ശക്തമായ പ്രത്യാക്രമണവുമെല്ലാം 3000-ൽ അധികം പേരുടെ ജീവനാണ് നഷ്ടപ്പെടുത്തിയത്. ഇസ്രായേലിൽ 1200-ൽ അധികം പേര് ഇതുവരെ മരിച്ചുവെന്നാണ് വിവരം ലഭിക്കുന്നത്. പലസ്തീനിൽ മരണം 1500 പിന്നിട്ടതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹമാസിന്റെ പ്രമുഖ കമാൻഡറെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തി എന്നും ഏറ്റവും പുതിയ വാർത്തകളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഗാസയിൽ കനത്ത നാശം വിതച്ച ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടരുകയാണ്. 6 ആശുപത്രികൾ തകർന്നു. പലായനം ചെയ്യുന്നവർക്ക് നേരെയും ആക്രമണമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെടുകയും ചെയ്തതായുള്ള വാദങ്ങളും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. യുദ്ധഭൂമിയിൽ മേൽക്കൈ ഇസ്രായേലിനാണെങ്കിലും മറ്റ് ചില കാര്യങ്ങളിൽ കൂടി തിരിച്ചടി ലഭിക്കുകയാണ്. ഇതിലൂടെ അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ കൂടുതൽ അടുക്കുകയാണ് എന്ന് അടുത്തിടെ UNൽ പ്രസംഗിക്കവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് വളരെ സന്തോഷത്തോടെയായിരുന്നു. എന്നാൽ UAE, ബഹ്റൈൻ, മൊറോക്കോ, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനായാണ് ഇദ്ദേഹം ഇതൊക്കെ സൂചിപ്പിച്ചത്. സൗദിയുമായി കരാർ ഒപ്പിടാൻ പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന കരാർ ചർച്ചകൾ സൗദി അറേബ്യ മരവിപ്പിച്ചു എന്നാണ് രണ്ട് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഇപ്പോൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും തിരിച്ചടിയാണ്. ഇസ്രായേൽ സൗദി കരാറിന് മധ്യസ്ഥത വഹിക്കുന്നത് അമേരിക്കയാണ്. സൗദി കരാറിൽ നിന്ന് പിന്നാക്കം പോയാൽ പശ്ചിമേഷ്യയിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഇസ്രായേലിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. അറബ് രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം മിക്ക അറബ് രാജ്യങ്ങളിലും പലസ്തീനികളെ അനുകൂലിച്ച് പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി. ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിന് എല്ലാ GCC രാജ്യങ്ങളും ശ്രമിച്ചു വരികയാണ്. സമാധാന ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലുമായി കരാറുണ്ടാക്കുന്നത് ജനവികാരം എതിരാക്കുമെന്നാണ് സൗദിയിലെ നേതാക്കൾ മനസ്സിലാക്കുന്നത്. സൗദിയിലെ മാധ്യമങ്ങളിൽ ഗസയിൽ നിന്നുള്ള ചിത്രങ്ങൾ കൂടുതലായി വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇവ വൻതോതിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ജനവികാരം പലസ്തീനൊപ്പമാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനിടെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഫോണിൽ സംസാരിച്ചത്. ആദ്യമായിട്ടാണ് ഇരു നേതാക്കളും ചർച്ച നടത്തുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. സൗദി ഇറാനുമായി അടുക്കുന്നതും കരാർ നടപടികൾ മരവിപ്പിച്ചതും ഇസ്രായേലിന് രാഷ്ട്രീയമായ തിരിച്ചടി തന്നെയാണ്.